ഹായ്. അപ്പം അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ മാഹി ബൈപ്പാസ് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പം മാഹി ബൈപ്പാസ് ഓപ്പൺ ആയപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾക്കാർ ശരിക്കും വട്ടം കിടക്കുന്നത് മാഹി ബൈപ്പാസിലെ ടോൾ ഗേറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ലൊരു റഷ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ധാരാളം ആൾക്കാരും മാഹി ബൈപ്പാസ് റോഡിൽ കൂടെ ട്രാവൽ ചെയ്യാനും കാണാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവരിൽ പലരും നമ്മുടെ ഫാസ്റ്റാഗിനെ പറ്റി അവെയറല്ല. ആ സമയത്ത് നമ്മുടെ ടോൾ ഗേറ്റിലെത്തുന്ന സമയത്ത് ഇവർക്കും ഫാസ്റ്റാഗ് വഴി മൂവ് ആകാണ്ടിരിക്കുകയും അവർ മാനുവലി പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം ആദ്യമൊക്കെ ഡബിൾ ചാർജാണ് അവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ആൾക്കാർ പ്രശ്നമാക്കിയതിന് ശേഷം നോർമൽ ചാർജ് ഈടാക്കാൻ തുടങ്ങി. അതിന് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ വണ്ടി ലൈനിൽ വരുമ്പോൾ അവർ മാനുവലി ഇത് ഫാസ്റ്റാഗ് ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ റഷ് കുറയ്ക്കാൻ വേണ്ടി. എന്നിട്ട് മാനുവലി ആക്റ്റീവ് ഫാസ്റ്റാഗ് ആക്റ്റീവ് ആണെങ്കിൽ അവർ വണ്ടി കടത്തിവിടുകയും അല്ലെങ്കിൽ അവിടുന്ന് തന്നെ പൈസ വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ മാഹി ഇപ്പം ബൈപ്പാസിൻ്റെ ടോൾ ഗേറ്റ്. ഇവിടെ വേറെ ഇഷ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, മൂന്ന് ലൈൻ മൂന്ന് വരി പാതയാണ് നമുക്ക് വരുന്നത്. ബട്ട് ടോൾ ഗേറ്റ് വരുമ്പോൾ അവിടെ രണ്ട് പേരും മാത്രമേ ഉള്ളൂ. കാറ് അങ്ങനെ ചെറിയ വാഹനങ്ങൾക്കുള്ള ഒരു ലൈനും ലോറി ട്രക്ക് ബസ് പോലത്തെ ലാനക്കുള്ള വേറെ ലൈനും. അപ്പം ഇവിടുന്ന് മൂന്ന് ലൈൻ പോയിട്ട് പെട്ടെന്ന് രണ്ട് ലൈൻ ആകുമ്പോഴത്തേക്കും ആൾക്കാരെ ഇടയ്ക്കോട്ട് ഇടിച്ച് കയറുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. മൂന്ന് ലൈൻ നിന്നിട്ട് സെക്കൻഡ് ലൈൻ ആകുമ്പോഴത്തേക്കും ആൾക്കാരെ ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പം അത് ഒരു ചെറിയ സംഘർഷങ്ങൾക്കും സംസാരത്തിനൊക്കെ ഇടവരുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർമൽ ലൈനിൽ പോകുന്ന ആൾക്കാരുടെ ഇടയിലേക്കും അപ്പുറത്തെ ലൈനിലുള്ള ആൾക്കാർ ഇടിച്ച് കയറുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഫാസ്റ്റാഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ മാനുവലി പേ ചെയ്യുന്ന സമയത്തും നല്ല റഷാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു യാത്ര ശരിക്കും നമുക്ക് 18 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു 10-20 മിനിറ്റ് മതിയെങ്കിലും ഇവിടെ ഈ ടോൾ ഗേറ്റിൽ വരുന്ന സമയത്ത് ശരിക്കും നല്ല റഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ ഫസ്റ്റ് ദിവസം ട്രാവൽ ചെയ്ത വാഹനങ്ങളിൽ ഓൾമോസ്റ്റ് 10% വാഹനങ്ങളിൽ മാത്രമേ നമ്മൾ ഫാസ്റ്റാഗ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും റഷ് അനുഭവപ്പെട്ട അവസാനം പോലീസൊക്കെ ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കവിടെ കാണാം, പോലീസിനെയൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മാഹി ബൈപ്പാസിനുണ്ടായ ഒരു ടോൾ ഗേറ്റ് ഉണ്ടാകുന്ന ഇഷ്യൂസ്. ഇതൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതൊക്കെ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ മൂന്ന് ലൈൻ കാറുണ്ട്. അപ്പം ഈ സെക്കൻഡ് ലൈനിലോട്ട് ആകുമ്പോഴത്തേക്കും ആൾക്കാർ ആ രണ്ട് ലൈൻ ഒന്നാകുമ്പോഴത്തേക്കുള്ള ചെറിയൊരു ബ്ലോക്കിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഫാസ്റ്റാഗ് ആക്റ്റീവ് അല്ലാത്തതാണ് വേറെ ഇഷ്യൂ. നമ്മുടെ നാട്ടുകാരൊന്നും അധികം ഫാസ്റ്റാഗിനെ പറ്റി ബോധമല്ല, കാരണം നമ്മുടെ നാട്ടിൽ ടോൾ ഗേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇനി അതിനെപ്പറ്റിയൊക്കെ ആൾക്കാർ പഠിച്ച് വന്ന് വരണം, അല്ലെങ്കിൽ ഇനിയിപ്പം അത് മസ്റ്റായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ ഈ ഒരു തിരക്കിനകൃതി വരുള്ളൂ. അപ്പം അതൊക്കെ തന്നെയാണ് മാഹി ബൈപ്പാസിൻ്റെ ടോൾ ഗേറ്റ് ഉണ്ടാകുന്ന ഈ റഷിന് കാരണം. ഫസ്റ്റ് ദിവസം ശരിക്കും നല്ല റഷാണ് നമുക്ക് അനുഭവപ്പെടുന്നത് മാഹി ടോൾ ഗേറ്റിൽ. വാഹനങ്ങൾ മണിക്കൂറുകളോളം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഫാസ്റ്റാഗ് ആക്റ്റീവ് അല്ലാത്തതന്നെയാണ് ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണങ്ങൾ തന്നെ. പിന്നെ 3 ലൈനിൽ നിന്ന് 2 ലൈൻ ആവുന്നതിൻ്റെ ഒരു ഇഷ്യൂസും ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഞെട്ടും, നമ്മൾ ഇന്നലെ കടന്നുപോയ വാഹനങ്ങൾ ഒരു 10% വാഹനങ്ങൾ മാത്രമേ ഫാസ്റ്റാഗ് ഉള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റി ബോധേടല്ല എന്നാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം. അല്ലെങ്കിൽ ആരും വാലറ്റ് റീചാർജ് ചെയ്യുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ. അപ്പം മാഹി ബൈപ്പാസ് വഴി പോകുന്ന ആൾക്കാർ എന്താണേലും ഫാസ്റ്റാഗ് ആക്റ്റീവ് ആവാൻ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ റേറ്റ് 65-35 വരുന്നത്. ലോറിയൊക്കെ ആണെങ്കിൽ 105-55 വരുന്നത്. പിന്നെ ഇവിടെ മന്ത്ലി പാസ് നമുക്ക് അവൈലബിൾ ആണ്. അറൗണ്ട് 50 സിംഗിൾ ട്രിപ്സ് ആണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ അവെയറായിട്ട് ട്രാവൽ ചെയ്യുകയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അന്ന് നമുക്ക് ഇവിടുത്തെ ഈ ബ്ലോക്ക് നമുക്ക് പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഫാസ്റ്റാഗ് ആക്റ്റീവ് ആണെങ്കിൽ തന്നെ വാഹനങ്ങൾ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. അല്ലാത്ത പക്ഷേ ഇവരുടെ ഇവിടുത്തെ സ്റ്റാഫിനും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും, കാരണം ഇവരത് മാനുവലി ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇവർക്ക് ടോൾ ഗേറ്റ് ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അതൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അവർ ചെക്ക് ചെയ്യുന്നുണ്ട് മാനുവലി. ചെക്ക് ചെയ്ത് നമ്പറാവാൻ നിൽക്കുന്ന ആൾ മാനുവലി ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്പർ ആക്റ്റീവ് ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ റഷ്. അവർ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ആക്റ്റീവ് ആണെങ്കിൽ അവർ വണ്ടി ഈസി ആയിട്ട് കടത്തിവിടും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പേ ചെയ്തിട്ട് വേണം കടന്നു പോകാൻ വേണ്ടി.